ഹായ് നമസ്കാരം എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മളിവിടെ പ്രധാനമായിട്ടും ഇന്ന് പറയുന്നത് കൂടുതൽ മലയാളം ചാനലിൽ കിട്ടുന്ന രണ്ട് ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് ഒരു ഡിഷിലെടുത്തതാണ് അതിൻ്റെ സെൻറ്ററിനെ പറ്റി പറയുന്നില്ല ഒരു ഭാഗത്ത് എൺപത്തി മൂന്ന് ജി സാറ്റ് മുപ്പത് നല്ല ക്ലാരിറ്റിയോടെ നല്ല സിഗ്നലോടെയും മറ്റു ഭാഗം അറുപത്താറ് ഡിഗ്രി ഇൻ്റൽ സാറ്റിലെ മുഴുവൻ ടിപ്പികളും സാധാരണ ഒരു ലോക്കൽ എൽ എൻ ബി വെച്ച് വളരെ നല്ല സിഗ്നലോടെ എടുത്തിട്ടുണ്ട് ഏതായാലും നമുക്ക് ഇന്നത്തെ അവിടുത്തെ വിശേഷങ്ങൾ ഒന്ന് പരിശോധിക്കാം രണ്ട് സാറ്റലൈറ്റും ഒന്ന് ബ്ലൈൻഡ് സ്കാൻ ചെയ്തതിന് ശേഷം നമുക്കതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നതെന്ന് നോക്കാം ഏതായാലും രണ്ട് സീ ബാൻഡാണ് വളരെ നല്ല ഒരു ഡിഷാൻഡിനേല് ജാംസിൻ്റെ ഒരു ഡിഷ് ഡിഷാൻഡിനേല് അത് ക്ലാമ്പ് ചെയ്ത് എടുത്തതാണ് കാരണം ഇതിൻ്റെ മൂന്ന് ഭാഗവും സ്റ്റേ വയർ കൊണ്ട് കെട്ടിയതിനാൽ എത്ര വലിയ കാറ്റ് വന്നാലും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല ഒരു ആട്ടം പോലും ഇതിൽ സംഭവിക്കുന്നില്ല പക്ഷേ ക്ലാമ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വളരെ സെൻസിറ്റീവ് എന്ന് മാത്രം അപ്പോൾ നോക്കുക അതിൻ്റെ നമ്മൾ ഈ ചിത്രം നോക്കുക ഇതിൻ്റെ ഇടത് ഭാഗത്ത് എൺപത്തി മൂന്ന് ഡിഗ്രിയും നടുവിൽ എഴുപത്തി എട്ട് എഴുപത്താറ് പോയിൻറ്റ് അഞ്ച് അപ്സ്റ്റാറും ഇപ്പുറം ഇൻറ്റൽസാറ്റ് പതിനേഴാണ് ചെയ്തത് ഇൻ്റൽസാറ്റ് പതിനേഴ് അറിയാലോ നമുക്ക് ഏറ്റവും കൂടുതൽ മലയാളം ചാനലിൽ ലഭിക്കുന്ന ഒരു ഉപഗ്രഹമാണ് അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ സിഗ്നൽ വിശേഷത്തിലേക്ക് നമുക്ക് പോകാം നമുക്ക് നോക്കാം ജനം ടി വി ആണ് ഏറ്റവും സ്ട്രോങ് ടി പി അത് ക്ലാം ചെയ്യാൻ നമ്മൾ ആദ്യം ഈ ഒരു ടി പി ആണ് എടുക്കേണ്ടത് ഈ ടി പി മാക്സിമം സിഗ്നൽ ആയതിനു ശേഷം നമുക്കൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കിയാൽ ബാക്കി ടി പികളൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ക്ലാംപ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ അങ്ങനെയാണ് ചെയ്തത് ജീവൻ ടി വിയുടെ ടി ഫ്രീക്വൻസി ചേഞ്ച് ആയിട്ടുണ്ട് ഒരല്പം പിക്ചർ ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നാലായിരത്തി ആറിലാണ് ഇത് വരുന്നത് പഴയ ടി പിയിൽ അത് കാണുന്നില്ല ഇന്ന് സ്കാൻ ചെയ്തപ്പോൾ പഴയ ടി പിയിൽ നാൽപ്പത്തി ഇരുപത്തഞ്ചിൽ ആ ചാനൽ കാണുന്നില്ല ഒരല്പം ക്ലാരിറ്റി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് നമുക്ക് ഇൻ്റർസെറ്റ് പതിനേഴ് നൂറ്റി മുപ്പത് ഫ്രീ ടു എയർ ചാനൽ ഇതിപ്പോൾ പേ ചാനലില്ല ഫ്രീ ടു എയർ ചാനൽ മുഴുവൻ സ്കാൻ ചെയ്തപ്പോൾ നൂറ്റി മുപ്പതെണ്ണം വരുന്നുണ്ട് നമുക്ക് ആകെ അത്രയേ ഉള്ളൂ ഇവിടെ ബാക്കി പേ ചാനലടക്കാണ് നമുക്ക് നൂറ്റി എഴുപത്തി ഏഴെണ്ണം വരുന്നത് അവിടെ പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്നും ഇപ്പോൾ കാണാനില്ല അപ്പോൾ ഏകദേശം എല്ലാം മലയാളവും നമുക്കവിടെ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ല സിഗ്നൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒന്ന് സിഗ്നൽ ലെവൽ നോക്കാൻ ക്ലൈമ്പ് ചെയ്തതിൽ അറുപത്താറ് ശതമാനമാണ് ഇവിടെ കാണുന്നത് ഇത് എൺപത്തി മൂന്ന് ഡിഗ്രിയിലാണ് നല്ലൊരു സിഗ്നൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അവിടെ പ്രത്യേകിച്ച് ഇതൊന്നും അഡ്ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല കേരള വിഷൻ എഴുപത്തി നാല് ശതമാനമുണ്ട് അതുപോലെ മ്യൂസിക് ഇന്ത്യ എഴുപത്തി ഏഴ് ശതമാനമുണ്ട് അതുപോലെ ദംഗൾ ടു അവിടെ വന്നിട്ടുണ്ട് ദംഗൾ എന്നത് ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും നല്ല ചാനലായിരുന്നു നമ്പർ ആയിരുന്നു ഇപ്പോൾ അവർ രണ്ടാമത്തെ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ദംഗൾ ടു എന്ന് പറഞ്ഞ ഒരു ചാനൽ അവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയൊരു വാർത്ത നമുക്കറിയാം അവിടെ സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് പുതിയ നോർത്ത് ഈസ്റ്റിൻ്റെ ചാനൽ നൂറ്റി ഇരുപത്തി രണ്ട് ഡിഗ്രി ഏഷ്യാ സാറ്റ് ഒമ്പതിലുണ്ടായ രാംധേനു തരംഗ് അതുപോലെ രങ്ക് ടി വി ഇന്ദ്രധേനു ഒക്കെ കിട്ടിയിട്ടുണ്ട് ഐ എസ് എൽ ഫുട്ബോളൊക്കെ അതിലുണ്ട് പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു ചാനലാണ് ഇത് മുംബൈ സാറ്റിലുണ്ടായിരുന്നു പിന്നീട് ഏഷ്യാസാറ്റിലേക്ക് പോയതാണ് നൂറ്റി ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ പോയതാണ് നമുക്ക് ആകെ സ്കാൻ ചെയ്തപ്പോൾ മുന്നൂറ്റി പന്ത്രണ്ടോളം ചാനലുകളാണ് അവിടെ നിന്ന് ലഭ്യമാകുന്നത് ഏറ്റവും ഉയർന്ന ചാനലാണ് സി ബാൻഡിൽ എൺപത്തി മൂന്ന് ഡിഗ്രിയിൽ സ്കാൻ ചെയ്തപ്പോൾ മുന്നൂറ്റി പന്ത്രണ്ട് ചാനലുകൾ ഇപ്പോൾ പേ ചാനലടക്കം അവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫ്രീ ടുയറി ഏകദേശം കറക്റ്റ് എണ്ണിയിട്ടില്ല നമുക്കറിയാം ഈ ഒരു അപ്ഡേഷൻ ആണ് എല്ലാവരും കാത്തിരുന്നത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഏതായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം